വയനാട് ജില്ലയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും താഴ്ന്ന മേഖലകളിലെ വെള്ളം ഇനിയും പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല വീടുകളിലേക്ക് ഇനി എന്ത് മടങ്ങാനാകുമെന്നറിയാത്ത അവസ്ഥയിലാണ് പലരും വ്യാപകമായ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് വയനാട് ജില്ലയിൽ മഴ ശക്തമായതിനാൽ നദികൾ കരകവിഞ്ഞൊഴുകി ഏറ്റവും അധികം പ്രയാസം സൃഷ്ടിച്ചത് പനമരത്തും അതുപോലെ തന്നെ മാനന്തവാടിയിലും ഒക്കെയാണ് ഈ കാണാം നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന കടകൾ വീടുകൾ ഒക്കെ അവിടെയൊക്കെ വെള്ളം കയറി മുഴുവനായി തന്നെ സാധന സാമഗ്രികളൊക്കെ നശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഏതായാലും വീട്ടുകാരൊക്കെ നേരത്തെ തന്നെ ക്യാമ്പുകളിലേക്കും അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്കും മാറിയത് കൊണ്ടാണ് ഈ മാനന്തവാടി മേഖലയിലെ ആളുകൾക്ക് വലിയ പ്രതിസന്ധി ഇല്ലാത്തതെങ്കിലും എന്ന് ഇനി ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തതയില്ല കബനി നദി കരകവിഞ്ഞൊഴുകിയതാണ് റോഡും വീടും കടയും എല്ലാം വെള്ളത്തിൽ ഇപ്പം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്നൊന്നും നടക്കില്ല ഒരാഴ്ച എന്തായാലും കഴിഞ്ഞിട്ട് അവിടെ താമസം നടക്കുകയുള്ളൂ എന്നുവെച്ചാൽ നമ്മുടെ ഇവരെല്ലാവരും അങ്ങനെയാണെന്ന് പറയാ നമ്മുടെ മെഡിക്കൽ കാര്യം എല്ലാവരും വന്നിട്ട് നമ്മളോട് പറയും താമസിക്കാൻ പാടില്ല ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായിട്ട് വെള്ളം സ്ഥിരമായിട്ട് കയറുന്നിട്ട് ഒരു പ്രാവശ്യം കയറി ഇറങ്ങി ചിലപ്പോൾ അടുത്താഴ്ച വീണ്ടും അപ്പോൾ കഴുകി വന്നാൽ ഹീറ്റ് ആയിട്ടുള്ളൂ ഇത് റോഡ് നമുക്കൊരു ഒരു കഴിഞ്ഞ കുറേ നഷ്ടപ്പെട്ടു മാനന്തവാടി ഫയർ സ്റ്റേഷനാണിത് വെള്ളം കയറിയതോടെ പ്രവർത്തനം സമീപത്തെ മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റി ജില്ലയിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് മനേഷ് പെരുമണിക്കൊപ്പം പി എൽ കിരൺ മീഡിയ വൺ വയനാട്